വെച്ചാൽ ഇപ്പോൾ കനിക്കു ശ്രുതി ഇവിടെ റിപ്പോർട്ടർ ഇവിടെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സച്ചിൻ്റെ ചില രാഷ്ട്രീയ വിയോജിപ്പുകളുണ്ടായിരുന്നു. പ്രധാനമായിട്ട് ഇപ്പോൾ ചിലർ അതിനെയാണ് എടുത്ത് ബൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്, അല്ലെ ചിലർ ഇപ്പം അങ്ങനെയുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്റെ അറിവിൽ അങ്ങനെ ഇപ്പം ഒന്ന് രണ്ട് സീനുകളും ഇതൊക്കെ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ ഞാൻ അതങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള വളരെ വ്യക്തമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അത് അറിയില്ല എന്നുള്ളതായിരിക്കും, എങ്ങനെയൊക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇപ്പം അവർക്ക് അറിയണമെന്നില്ല. ഇപ്പം ഇസ്ലാം മതത്തിൽ നടക്കുന്ന പല ദുരാചാരങ്ങളും ഒരുപക്ഷെ അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ അത് ചിലപ്പോ അവരും അവരുടെ ഒരു റീഡിംഗ് വെച്ചിട്ട് ഇത് അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അത് അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുകയും അവരും ഒരു ആക്ടർ എന്നുള്ള പ്രൊഫഷണൽ ആയിട്ടാണ് അവരതിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്തത്. അത് അതിനെടുത്ത് തെറ്റിദ്ധരിക്കപ്പെടുന്ന തരത്തിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എന്താ, അവരെ പിടിച്ച് നമുക്ക് നിർബന്ധിച്ചുകൊണ്ട് ഒരു ക്യാമറയുടെ മുന്നിൽ കഥാപാത്രമായിട്ട് അഭിനയിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ് തോക്ക് ചൂണ്ടിയിട്ട് അഭിനയിപ്പിക്കാൻ പറ്റുമോ, നിങ്ങൾ വന്നില്ലെങ്കിൽ വെടിവെച്ചുമല്ലോ എന്ന് പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്, അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രചരിപ്പിക്കാൻ വേണ്ടി പലതിനും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് നെഗറ്റീവും കാണണമല്ലോ, അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അത് പിന്നെ സ്വാഭാവികമാണ്, നമ്മൾ ഞാനതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെയൊക്കെ ഈ പറഞ്ഞ പോലെ അതാ എനിക്ക് മനസ്സിലാവത്തു, ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ പുരോഗമന പക്ഷത്ത് നിൽക്കുന്നെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും സിനിമ ഇത് വളരെ വ്യക്തമായിട്ട് റീഡ് ചെയ്യാതെ ഞാൻ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇത് ഞാൻ പറഞ്ഞ സിനിമയല്ലല്ലോ, ഇവര് വേറെ ഏതെങ്കിലും സിനിമയാണോ കണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോന്നു. ഇപ്പൊ ഈ സിനിമയിലെ ഖദീജ എന്ന കഥാപാത്രം ഇപ്പൊ കനിക്കു ശ്രദ്ധയെ തിരഞ്ഞെടുത്തു. അപ്പൊ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഇപ്പൊ കനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെയിൻ സ്ട്രീമിലേക്ക് വളരെ അത്ര പോപ്പുലർ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചുകൂടെ അവർ ഒരു ബോൾഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കുറച്ചുകൂടെ പോപ്പുലർ. അപ്പൊ ഒരു മെയിൻ സ്ട്രീം നടിയെ ചൂസ് ചെയ്യാതെ എന്തുകൊണ്ട് കനിയെ തന്നെ നമുക്ക് സിനിമ? ഞാൻ സിനിമയുടെ ഇത്രയൊക്കെ എഴുതുമ്പോ തന്നെ എന്റെ മനസ്സിലെ ഖദീജയായിട്ട് കനിക്കു ശ്രദ്ധയാണ്. ആരെയും കിട്ടാത്തോണ്ടൊന്നും അല്ല, ചിലപ്പോ അങ്ങനെ ഒരിക്കലും അല്ല എന്റെ മനസ്സിൽ. അവര് ഗംഭീര ആക്ട്രസ് ആണ്. അവര് ഇനിയിപ്പോ ആരെന്തൊക്കെ ഏതൊക്കെ തരത്തിൽ പറഞ്ഞാലും അവര് ഗംഭീര ആക്ട്രസ് ആണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ അവര് എനിക്കൊന്നും ഇന്ത്യൻ സിനിമ എനിക്കൊന്നും ശേഷം ഇത് വരുമായിരിക്കും ഉറപ്പായിട്ട് എന്നാണ് എന്റെ വിശ്വാസം. അവര് എന്റെ മനസ്സിൽ തിരക്ക് വരുമ്പോ തന്നെ അവരുടെ ഈ മാ എന്ന് പറയുന്ന ഒരു തമിഴ് ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ ചില നാടകങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത്. ആ സമയത്ത് ഇപ്പറഞ്ഞ പോലെ ചില പിന്നീട് വീണ്ടും ഞാൻ പലരെയും നോക്കിയായിരുന്നു, ഒരു പറഞ്ഞിട്ട് നമുക്ക് വേറെ അതൊന്നും എനിക്ക് അങ്ങോട്ട് അപ്ഡേറ്റ് തോന്നിയില്ല. അങ്ങനെയാണ് ഞാൻ വീണ്ടും തിരിച്ച് കനിയിലോട്ട് വരുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും ഒക്കെ. ബിരിയാണി എന്നുള്ള ആ ഒരു പേര് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് തന്നെയാണ് ബിരിയാണി. ഏറ്റവും കഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. അപ്പൊ എന്താണ് എങ്ങനെയാണ് ഈ ബിരിയാണി എന്നൊരു ഇത് തന്നെ നമുക്ക് ആ ഒരു എലമെന്റിലേക്ക് എടുക്കാമെന്ന് ഒരു തോട്ട് വന്നത്? നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഈ കഥയിലൊരു പ്രധാന അല്ല, അതിപ്പോ സിനിമയുടെ ഒരു സിനിമ കണ്ടു എന്നുള്ള നിലയിൽ കണ്ട സ്ഥിതിക്ക് സിനിമ അറിയാലോ എന്തായാലും സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ബിരിയാണി. ഇതിനപ്പുറം ഒരു പേര് സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലാതെ വേറെ ഒരു ഇതുമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയോണ്ടാണ് ഞാൻ ആ പേര് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് ബിരിയാണി എന്ന ബിരിയാണി ആണല്ലോ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഒരു ക്യാരക്ടർ പോലെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്ക് ബിരിയാണി എന്നുള്ള പേര് നൽകിയത് എന്നുള്ളതാണ്. അതിനപ്പുറം അതിന് വേറെ തലങ്ങളോ ഒന്നുമില്ല.